കൊടുക്കാം കയ്യടി വീണ്ടും ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് സർവേ റിപ്പോർട്ട്. ഇത്തവണ ഉത്തരേന്ത്യക്കാർ ഒന്നുമല്ല സർവേ നടത്തിയത്, നമ്മുടെ സ്വന്തം മാതൃഭൂമിയാണ്. എൽ ഡി എഫ് 75 മുതൽ 83 സീറ്റുകൾ വരെ നേടി വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ് മാതൃഭൂമി സി വോട്ടർ സർവേ ഫലം. യു ഡി എഫ് 56 മുതൽ 64 സീറ്റ് വരെ നേടി പ്രതിവർഷത്തെത്തുമെന്നും എൻ ഡി എക്ക് 0 മുതൽ 2 സീറ്റ് വരെ ലഭിക്കാമെന്നും സർവേ ഫലത്തിൽ പറയുന്നു. എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതം 40.9% വിലയിരുത്തൽ. യു ഡി എഫിന് ഇത് 37.9%, എൻ ഡി എക്ക് 16.6% വോട്ട് വിഹിതമുണ്ടാകുമെന്നും സർവേ ഫലം പറയുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രകടനം മികച്ചതാണെന്ന് സർവേയിൽ പങ്കെടുത്ത കൂടുതൽ പേരും രേഖപ്പെടുത്തി. കേരള സർക്കാരിൻ്റെ സൗജന്യ ഭക്ഷ്യക്കിറ്റും പെൻഷനും അടക്കമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഗുണം ചെയ്തതായാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. 38.10% പേരും മുഖ്യമന്ത്രിയുടെ പ്രകടനം മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ശരാശരി എന്ന് രേഖപ്പെടുത്തിയത് 37.2% പേരാണ്. മുഖ്യമന്ത്രിയുടെ പ്രകടനം വളരെ മോശമാണെന്ന് 24.7% പേർ അഭിപ്രായപ്പെട്ടു. കിറ്റും പെൻഷനും തെരഞ്ഞെടുപ്പിലെ വലിയ ഗുണം ചെയ്യും എന്ന് കരുതുന്നവരാണ് 53.9%. പേർ ചെറുതായി ഗുണം ചെയ്യും എന്ന് 26.2% പേർ അഭിപ്രായപ്പെടുന്നു. ഗുണം ചെയ്യില്ല എന്ന് 18% പേരും പറയുന്നു. സർക്കാർ വികസന മോഡലായി ഉയർത്തിക്കാട്ടുന്ന കിഫ്ബി ഗുണം ചെയ്തോ എന്ന ചോദ്യത്തിന് 37.3% പേർ ഗുണം ചെയ്യും എന്നാണ് പ്രതികരിച്ചത്. ഗുണം ചെയ്യില്ല എന്ന് 37.1% പേർ പ്രതികരിച്ചു. ഇത് തെരഞ്ഞെടുപ്പിനെ ഒട്ടും ബാധിക്കില്ല എന്ന് 15.4% പേരാണ് അഭിപ്രായപ്പെട്ടത്. പറയാൻ കഴിയില്ല എന്ന് പ്രതികരിച്ചവരാണ് 10.2% പേർ. വോട്ടർമാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിഷയം തൊഴിലില്ലായ്മയാണെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. സർവേയിൽ 41.8% വോട്ടർമാരാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയത്. 10.4% പേരെ അഴിമതിയും 4.8% പേരെ ക്രമസമാധാന പ്രശ്നങ്ങളും സ്വാധീനിച്ചു. വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന വിവാദങ്ങളിൽ മുന്നിലെത്തിയത് സ്വർണ്ണക്കടത്താണ്. 25.2% പേർ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന വിവാദം സ്വർണ്ണക്കടത്താണെന്ന് രേഖപ്പെടുത്തി. ശബരിമല വിവാദം 20.2%, കോവിഡ് പ്രതിരോധം 13%, പ്രളയ ദുരിതാശ്വാസം 8% എന്നിങ്ങനെയാണ് മറ്റു വിവാദങ്ങളോടുള്ള വോട്ടർമാരുടെ പ്രതികരണം. അതേസമയം ഉമ്മൻചാണ്ടിയുടെ തിരിച്ചുവരവ് നേട്ടമോ എന്ന ചോദ്യത്തിന് 47.7% നേട്ടമെന്നും 36.3% നേട്ടമല്ല എന്നും 16% പേർ അഭിപ്രായമില്ല എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 51 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ സർവേയിൽ 40 മണ്ഡലങ്ങളിൽ നിന്ന് 14,913 പേർ സർവേയിൽ പങ്കെടുത്തു. 18-നും 85-നും ഇടയിൽ പ്രായമുള്ളവരാണ് സർവേയിൽ പങ്കെടുത്തത്. ഇനിയും ആർക്കു വേണേലും സർവേ നടത്താം. ആര് സർവേ നടത്തിയാലും മുൻതൂക്കം എൽ ഡി എഫിന് തന്നെ.